ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ് കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി 2023 ബി എഡ് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ 15-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ വന്നിട്ടുള്ള ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുകയുണ്ടായിരുന്നു. അപ്പം ബി എഡിൻ്റെ പുതുക്കിയ ഷെഡ്യൂൾ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിനെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെയും കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുകളുടെയും തീയതിയോടുകൂടിയുള്ള പുതിയ ഷെഡ്യൂൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. 15-ാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ തീയതി. ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് 18-ാം തീയതി ആയിരിക്കും വരുന്നത്. ജൂലൈ 18-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. അത് 20-ാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കുന്നത്. 21-ാം തീയതിയാണ് 2023 ബാച്ചിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതിയും 25-ാം തീയതിയുമായിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വന്നിട്ടുള്ളത് ആ ഒരു തീയതിയിൽ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം 21-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റും 27-ാം തീയതി ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം 31-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള തീയതികളിൽ കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ കേരള യൂണിവേഴ്സിറ്റി ഓഗസ്റ്റ് രണ്ടാം തീയതി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനും പ്രൊഫൈൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ട് എങ്കിൽ ചെയ്യാനുമുള്ള അവസരം ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വരെ ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈനായിട്ടല്ല കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ്. നിങ്ങൾ നോർമലി എല്ലാ കോളേജും വെച്ച് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ടും നിങ്ങൾക്ക് ബാക്കി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി എല്ലാം കൂടെ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അനുവദിച്ചിട്ടുള്ളത് ആ ഒരു കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയായിരുന്നു. നോർമലി അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റൗട്ട് ഡയറക്റ്റ് കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. 15-ാം തീയതിക്കുള്ളിലാണ് ആ ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ കോളേജിൽ എത്തിക്കേണ്ടത്. അതിനുശേഷം ആരൊക്കെയാണോ കോളേജിൽ നേരിട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജുകാരായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ 24-ാം തീയതി 20-ാം തീയതി ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ശേഷം 24-ാം തീയതി ആയിരിക്കും ഏതൊക്കെ തീയതികളിലാണ് 24-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും 2-ാം തീയതി ഓഗസ്റ്റ് 2-ാം തീയതി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 18-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. 15-ാം തീയതി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. 18-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റും 21-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതിനുശേഷം 27-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് 20-ാം തീയതിയും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും വേഗം തന്നെ കോളേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റൗട്ട് നേരിട്ട് കൊണ്ട് എത്തിക്കേണ്ടതാണ്.